candle problem left right positive shear force the case le, sagging aana, bending moment case le, positive okay so oru question a cantilever of length 2 meter carries a uniformly distributed load of 2 kN per meter length over the whole length and a point load of 3 kN at the free end 3 kN free end ilum allada oru UDL um draw the shear force and bending moment diagram idana nammude question okay so ivda nammal endha cheyandathu ivda adhi udl ne nammal equivalent point load aayittu manasil vicharikku adu varakkanda case kaariyonnilla njan ivda ningalku manasilavan vendittana ingane varachu vechikkunna to so udl of 2 kN per meter acting for a span of 2 meters can be considered to be an equivalent point load acting at the mid span of ab nanu edikkane okay so idu ivdaana act cheynathu ini idu free body diagram varakkan vendi adhi sorry shear force and bending moment diagram varakkan vendi nammal endu cheyanam adinde shear force എത്രയാണ് ബെൻഡിംഗ് മൊമെന്റ് എത്രയാണ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ ഫ്രീ എൻഡ് പോയിന്റ് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം സോ പോയിന്റ് ബിയിൽ നമ്മൾ നോക്കുക പോയിന്റ് ബിയിൽ എന്താണുള്ളത് ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട് 3 kN എന്നൊരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട് സോ അറ്റ് പോയിന്റ് ബി ഷിയർ ഫോഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അറ്റ് പോയിന്റ് ബി എഫ് ബി ഈക്വൽ ടു 3 kN ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണ് കാരണം ഡൗൺവേർഡ് ഫോഴ്സ് ആണ് ഓക്കെ നമ്മൾ നിൽക്കുന്നതിൻ്റെ റൈറ്റിലാണ് ഓക്കെ റൈറ്റ് ഡൗൺ പോസിറ്റീവാണ് സോ പ്ലസ് 3 kN നമ്മൾ എഴുതും ഓക്കെ വരയ്ക്കുമ്പോൾ അത് ബേസ് ലൈനിൻ്റെ മുകളിലേക്കാണ് വരയ്ക്കേണ്ടത് ഓക്കെ ഇനി അടുത്തത് എനി സെക്ഷൻ എക്സ് എടുത്തു ഞാൻ ഇവിടെ ഒരു എക്സ് എന്നുള്ളൊരു സെക്ഷൻ ബിറ്റ്വീൻ സി ആൻഡ് ബി എടുത്തു എന്ന് വെച്ചോ സോ എക്സ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിയുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കാരണം എന്താ വെച്ചാൽ യു ഡി എൽ ഇവിടെ യു ഡി എൽ ശരിക്കും ഈ പോയിന്റിലോട് ഇവിടെ ഇല്ല ഇവിടെ ശരിക്കും യു ഡി എല്ലാണ് ഉള്ളത് ഓക്കെ ആ യു ഡി എല്ലാണ് ഉള്ളതെങ്കിൽ യു ഡി എല്ലിൻ്റെ ലോഡിനെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത് സോ എനി സെക്ഷൻ എക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ് വരെയും ഇവിടെ യു ഡി എൽ ഉണ്ട് ഓക്കെ ആക്ച്വലി ഇവിടെ യു ഡി എൽ ഇങ്ങനെ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഈ യു ഡി എല്ലിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത് സോ സെക്ഷൻ എക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക അപ്പോൾ യു ഡി എൽ ഉണ്ട് അവിടെ 3 kN ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക സോ 3 kN പ്ലസ് ഈ യു ഡി എല്ലിൻ്റെ ഈക്വലൻ ലോഡ് ഈ യു ഡി എൽ എത്ര സ്പാനിലേക്കാണ് ആക്ട് ചെയ്യുന്നത് എക്സ് എന്നുള്ള ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ വാല്യൂ 2 × x അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 3 + 2 × x 2 × x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ആണ് 2 kN പെർ മീറ്റർ എന്നുള്ളത് അപ്പോൾ 2 × distance x ഓക്കെ ഇനി അതേപോലെ പോയിൻ്റ് എയിൽ എത്തുമ്പോൾ നമ്മൾ നോക്കുക റൈറ്റിലേക്ക് പോയിൻ്റ് എയിൽ എത്തി റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഇവിടെ മുഴുവൻ യു ഡി എൽ കിടക്കുന്നുണ്ട് ഓക്കെ പോയിൻ്റ് ബി വരെ യു ഡി എൽ ഉണ്ട് എ ടു ബി യു ഡി എൽ കിടക്കുന്നു പിന്നെ ഒരു 3 kN ഉണ്ട് അപ്പോൾ എങ്ങനെ എഴുതുക 3 + ഈ യു ഡി എൽ 2 × എത്ര സ്പാനിലേക്കാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് 2 × 2 ആണ് ടോട്ടൽ സ്പാൻ അപ്പോൾ 2 × 2 അപ്പോൾ 3 + 2 × 2 വരുമ്പോഴത്തേക്ക് 7 kN ഓക്കെ മനസ്സിലായോ അപ്പോൾ എഫ് ബി നമുക്ക് 3 കിട്ടും പിന്നെ പോയിൻ്റ് എക്സ് ആണെങ്കിൽ 3 + 2 x കിട്ടും പോയിൻ്റ് എ എത്തുമ്പോഴത്തേനും 7 ആയി ഇനി നമുക്ക് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം നോക്കാം അപ്പോൾ ബേസ് ലൈൻ വരയ്ക്കുക ആദ്യം എ ബി ബേസ് ലൈൻ വരച്ചു ഇനി പോയിൻറ്റ് ബി നിന്ന് ബി ബി ഡാഷ് ഈക്വൽ ടു ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് വരയ്ക്കുക അതായത് എഫ് ബി ഈക്വൽ ടു 3 ആണ് +3 അപ്പോൾ ബി ബി ഡാഷ് ഈക്വൽ ടു 3 kN വരച്ചു ഇനി അടുത്ത പോയിൻ്റ് എ ആണ് അപ്പോൾ പോയിൻ്റ് എ എടുത്തു എ ഡാഷ് ഈക്വൽ ടു അവിടുത്തെ വാല്യൂ 7 kN വരച്ചു ഇനി എ ഡാഷും ബി ഡാഷും കൂടെ ജോയിൻ ചെയ്യുക അത്രേ ഉള്ളൂ ഇനി സെക്ഷൻ എക്സ് എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെക്ഷൻ എക്സിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 + 2 x ആയിരിക്കും ഓക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടതാണ് ഇനി ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ബെൻഡിങ് മൊമെൻ്റ് ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് പോയിൻ്റ് ബി നോക്കുക പോയിൻ്റ് ബിയിൽ ബെൻഡിങ് മൊമെൻ്റ് 0 ആയിരിക്കും ഫ്രീ എൻഡിൽ എപ്പോഴും 0 ആയിരിക്കും ബെൻഡിങ് മൊമെൻ്റ് ഇനി എനി സെക്ഷൻ എക്സ് അതായത് ഇവിടെ തന്നെ എടുത്തു ഈ സെക്ഷൻ എക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സസിൻ്റെ മൊമെൻ്റ് എടുക്കണം അപ്പോൾ എന്തോരും ഇവിടെ ഇവിടെ നിൽക്കുക ഇവിടെ നിന്നിട്ട് നോക്കുക റൈറ്റ് സൈഡിൽ അപ്പോൾ 3 kN ഉണ്ട് സോ 3 kN മൊമെൻ്റ് അപ്പോൾ പോയിൻ്റ് എക്സ് എടുക്കുക അപ്പോൾ 3 × x വരും ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ 3 × x ഇനി അത് മൈനസ് ആണോ പ്ലസ് ആണോ വരിക ഹോഗിങ് ആണോ സാഗിങ് ആണോ നോക്കുക മൊമെൻ്റ് താഴത്തേക്കുള്ളൊരു ഫോഴ്സ് എന്ത് മൊമെൻ്റാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് വളയ്ക്കുന്നത് ഹോഗിങ് മൊമെൻ്റ് ആണ് സോ മൈനസ് വരും സോ 3 × x മൈനസ് ഓക്കെ മൈനസ് 3 × x ഓക്കെ പ്ലസ് അടുത്ത മൊമെൻ്റ് ഇത് ഇത്രയും ഭാഗത്തുള്ള യു ഡി എൽ ഈ യു ഡി എല്ലിൻ്റെ ഈക്വലൻ ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെൻ്റ് ആണ് ഈ യു ഡി എൽ എവിടെ ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ നടുക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് ഓക്കെ സോ വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് യു ഡി എൽ
ടു ഇൻറ്റു എക്സ്, അതാണ് ഫോഴ്സിൻ്റെ വാല്യൂ. അത് ആക്ട് ചെയ്യുന്നത് എക്സ് ബൈ ടു എന്നുള്ള ഡിസ്റ്റൻസിൽ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ബൈ ടു, ഇവിടെ ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ബൈ ടു. സോ ടു ഇൻറ്റു എക്സ് ബൈ ടു എന്ന് വരും. അതാണ് എഴുതിയേക്കുന്നത്. എഗെയിൻ അതും മൈനസ് ആണ്, താഴത്തേക്കല്ലേ ഫോഴ്സ് വരുന്നത്, അപ്പോൾ ഹോഗിങ് മൊമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ ടു ഇൻറ്റു എക്സ് ബൈ ടു. സോ ഇതിനെ നമുക്ക് ടു ടു ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന് എഴുതാം. സോ മൊമെൻ്റ് അറ്റ് എക്സ് വിൽ ബി ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയറിന് കിട്ടും. സോ എഗെയിൻ ഇത് പാരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, കാരണം എക്സ് സ്ക്വയറിന്നാണ് ഇവിടെ വരുന്നത്. ഇനി ഏത് അടുത്ത പോയിൻ്റ്? പോയിൻറ്റ് സി. പോയിൻറ്റ് സിയിലാണെങ്കിലും ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി പോയിൻ്റ് എ എടുക്കുമ്പോൾ, പോയിന്റ് എ എത്തുമ്പോഴെന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ പോയിൻറ്റ് എയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുക, അപ്പോൾ ത്രീ കിലോ ന്യൂട്ടൻ്റെ മൊമെൻ്റ് അബൌട്ട് പോയിൻറ്റ് എ. സോ ത്രീ ഇൻറ്റു ടു, ഓക്കെ, എഗെയിൻ മൈനസ് ആണ് വരുന്നത്. സോ മൈനസ് ത്രീ ഇൻറ്റു ടു. ഓക്കെ, ആദ്യത്തെ ഡയഗ്രം ഓർമ്മ വേണം കേട്ടോ, ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ബീമിൻ്റെ ഡയഗ്രം നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മൊമെൻ്റ് അറ്റ് എ വിൽ ബി ഈക്വൽ ടു മൈനസ് ത്രീ ഇൻറ്റു ടു ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ടു സ്ക്വയർ, അത്രേ ഉള്ളൂ. സോ നമുക്ക് മൈനസ് ടെൻ എന്ന് കിട്ടും. അപ്പോൾ ഇനി വീണ്ടും ബി എം ഡി വരയ്ക്കാൻ വേണ്ടി ഒരു ബേസ് ലൈനും കൂടെ വരയ്ക്കുക. ബേസ് ലൈൻ എ ബി വരച്ചു. ഇവിടെ നമുക്കറിയാം മൊമെൻ്റ് അറ്റ് ബി, മൊമെൻ്റ് അറ്റ് സി, മൊമെൻ്റ് അറ്റ് എ, ഇത് മൂന്നാണ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ മൊമെൻ്റ് അറ്റ് ബി സീറോ ആണ്, മൊമെൻ്റ് അറ്റ് എ മൈനസ് ടെൻ കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടിയ. ബേസിലിൻ്റെ താഴത്തേക്ക് എ ഡാഷ് ഈക്വൽ ടു ടെൻ കിലോ ന്യൂട്ടൺ മീറ്റർ മാർക്ക് ചെയ്യുക. ഇനി എ ഡാഷും ബിയും കൂടെ ഒരു പരാബോളിക് കർവ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, പരാബോളിക് കർവാണ്. അവിടെ സൈഡിൽ എഴുതണം പരാബോളിക്, ഞാൻ അവിടെ എഴുതിയിട്ടില്ല. ഇത് പരാബോളിക് കർവ് എന്ന് വരയ്ക്കണം, എന്നിട്ട് ഹാച്ച് ചെയ്ത് കാണിക്കുക. സോ ഇതാണ് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. സോ ഒരു പ്രോബ്ലം കൂടെ ജസ്റ്റ് നോക്കാം നമുക്ക്. അതാ അടുത്ത കുറച്ച് ക്ലിയർ അല്ല. ഇവിടെ ഒരു കാൻഡിലിവർ ബീമാണ്, അതിലൊരു ത്രീ കിലോ ന്യൂട്ടൺ ആക്ടിങ് അറ്റ് പോയിൻറ്റ് ഡി തന്നിട്ടുണ്ട്. പിന്നെ സി എ എന്നുള്ള സ്പാനിലേക്ക് ഒരു ടു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പോയിൻ്റ് എയിൽ നോക്കുക, പോയിൻ്റ് എയിൽ ഷിയർ ഫോഴ്സ് ഒന്നുമില്ല, സീറോ ആണ്. ഇനി പോയിൻറ്റ് സി എത്തുമ്പോൾ എന്താ കിട്ടുക നോക്കുക. പോയിൻറ്റ് സി എത്തുമ്പോൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ടു കിലോ ന്യൂട്ടൺ ഉണ്ട് ഇവിടെ. ടു കിലോ ന്യൂട്ടൺ ആക്ടിങ് ഫോർ എ സ്പാൻ ഓഫ് വൺ മീറ്റർ. അപ്പോൾ ടു ഇൻറ്റു വൺ, അതാണ് എഫ് സി. എഫ് സി എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ് സിയിലുള്ളത്. ഓക്കെ, ഇനി പോയിൻറ്റ് ഡിയിൽ നോക്കുക. പോയിൻറ്റ് ഡിയിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ എഫ് സി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വേറെ ലോഡില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഷിയർ ഫോഴ്സ് എത്രയാണോ അത് ഡി വരെ കണ്ടിന്യൂ ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ സി ആൻഡ് ഡി ആസ് ദർ ഇസ് നോ അതർ ലോഡ് എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ എഫ് ഡി, ഇനി സി ടു ഡി വരെ ഇവിടുത്തെ സെയിം ഷിയർ ഫോഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പെട്ടെന്ന് ഡിയിൽ പെട്ടെന്ന് ഒരു ത്രീ കിലോ ന്യൂട്ടണും കൂടെ വരും. ഓക്കെ, മനസ്സിലായോ? പോയിൻ്റ് എയിലൊന്നും ഉണ്ടായില്ല, പോയിൻറ്റ് സിയിലെത്തിയപ്പോൾ ടു ഇൻറ്റു വൺ കിട്ടി, ടു കിലോ ന്യൂട്ടൺ കിട്ടി. അത് ഇവിടം വരെ കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിൻറ്റ് ത്രീ, പോയിൻറ്റ് ഡിയിലെത്തുമ്പോൾ ത്രീ. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് എളുപ്പം. സോ ഞാനിത് ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. സോ ഈ ബീം വരച്ചു, അതിൻ്റെ തൊട്ട് താഴെ ബേസ് ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ എ ബി എന്നുള്ള ബേസ് ലൈൻ വരച്ചു. ഇനി ഞാൻ പോയിൻ്റ് എയിൽ നിന്ന് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ പോയിൻ്റ് എയിൽ ഷിയർ ഫോഴ്സ് സീറോ. ഇനി പോയിൻറ്റ് സിയിൽ എത്തുമ്പോഴത്തേന് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ടു നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഇനി ഇത് യു ഡി എൽ ആണ്, അതുകൊണ്ട് നമുക്കറിയാം വേരിയേഷൻ സീറോ ടു മാക്സിമം വേരിയേഷൻ വരും. അപ്പോൾ സി സി ഡാഷ് ഈക്വൽ ടു ടു എന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, സി സി ഡാഷ് ഈക്വൽ ടു ടു. ഇനി എയും സിയും കൂടെ ഇവിടെ ജോയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി പോയിൻറ്റ് സിയിൽ നിന്ന് ഡി വരെ, പോയിൻറ്റ് സിയിൽ നിന്ന് ഡി വരെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് സെയിം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. സോ ഇവിടെ വരെ സി ഡാഷ് ഡി ഡാഷ് ഈക്വൽ ടു ടു എന്ന് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി പെട്ടെന്ന് ഡിയിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഡിയിൽ ഒരു ത്രീ കിലോ ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ലെഫ്റ്റ് അപ്പും റൈറ്റ് ഡൗണും. നമ്മൾ ഇതിൻ്റെ തൊട്ട് ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നത്. സോ റൈറ്റ് ഡൗൺ, ഡൗൺവേർഡ്സ് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടു കിലോ ന്യൂട്ടൺ ഉണ്ട്, അതിൻ്റെ കൂടെ പ്ലസ് ത്രീ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫൈവ് കിട്ടും. ഓക്കെ, അതാണ് ഈ ചെയ്തിരിക്കുന്നത്. സോ ഡി ഡാഷ് കഴിഞ്ഞിട്ട് ഡി ഡബിൾ ഡാഷ് മാർക്ക് ചെയ്യുക. ഡി ഡാഷ് ഡി ഡബിൾ ഡാഷ് ഈക്വൾ ടു ത്രീ കിലോ ന്യൂട്ടൺ എന്ന് മാർക്ക് ചെയ്യാം. ഡി ഡാഷ് ഡി ഡബിൾ ഡാഷ് ഈക്വൾ ടു ത്രീ. അപ്പോൾ ഓൾറെഡി ടു ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ത്രീയും കൂടെ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫൈവ് കിട്ടി. ഓക്കെ, ഇത് ഫൈവ് എന്നുള്ള പോയിൻ്റ് ആണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി വീണ്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ വേറെ ഫോഴ്സ് ഒന്നുമില്ല. സോ ഇവിടെ ഉണ്ടായിരുന്ന സെയിം ഇൻറ്റൻസിറ്റി ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്യും, അതാണ് ഈ ചെയ്തേക്കുന്നത്. ഫൈവ് തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ബിയുടെ മുകളിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് ഇത് ബി ഡാഷ്. ഓക്കെ, സോ ഡി ഡബിൾ ഡാഷ് ബി ഡാഷ് വിൽ ബി ഫൈവ്.
ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുക, ബി ഡാഷ് ടു ബി വരയ്ക്കുക. സോ ഈ ഒരു ഡയഗ്രാം നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ നന്നായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുക, പോസിറ്റീവ് എന്നെഴുതുക, ഹാച്ച് ചെയ്ത് കൊടുക്കുക, വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതിൻ്റെ യൂണിറ്റും സൈഡിൽ എഴുതിയാൽ മതി, കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ആദ്യം ബെൻഡിങ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ പോയിന്റ് എയിലെ ബെൻഡിങ് മൊമെന്റ് സീറോ. ഇനി പോയിന്റ് സിയിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സിൻ്റെ മൊമെന്റ്. ആകെ ഒറ്റ ഫോഴ്സുകൾ ടു ഇൻറ്റു വൺ ആണ് ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ്. എവിടെ ആക്ട് ചെയ്യുന്നത്? അത് ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ മിഡിലിൽ. അപ്പോൾ ടു ഇൻറ്റു വൺ ഇൻറ്റു വൺ ബൈ ടു, അതാണ് മൊമെന്റ്. ഓക്കെ, സോ മൊമെന്റ് അറ്റ് സി വിൽ ബി ഈക്വൽ ടു ടു ഇൻറ്റു വൺ ഇൻറ്റു വൺ ബൈ ടു, ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. ഇനി ഇത് നെഗറ്റീവ് ആണ് വരുന്നത്, കാരണം താഴത്തേക്കാണ് ഫോഴ്സ് വരുന്നത്. സോ ഇറ്റ് ഈസ് മേക്കിംഗ് എ ഹോഗിങ് മൊമെന്റ്. സോ മൈനസ് വൺ എന്നാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, സോ അതാണ് ഇവിടെ വരച്ചേക്കുന്നത്. സോ വീണ്ടും നമ്മൾ ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിൽ പോയിൻറ്റ് എ ഇത്, ഇനി പോയിൻറ്റ് സിയിലാണ് നമുക്കിപ്പോൾ ഈ കിട്ടിയ മൊമെൻ്റ്. മൊമെൻ്റ് അറ്റ് സി ആണ് വൺ എന്ന് കിട്ടിയത്. സോ സി സി ഡാഷ് ഈക്വൽ ടു വൺ എന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ഒരു കാര്യമുണ്ട്, ഇത് യു ഡി എല്ലിൻ്റെ താഴെയാണ് വരയ്ക്കാൻ പോകുന്നത്. സോ യു ഡി എല്ലിന് അലോങ് ആയതുകൊണ്ട് പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ. സോ എ ടു സി ഡാഷ് എന്നുള്ളത് ഒരു ചെറിയ കർവേച്ചറായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, പരാബോളിക് കർവ് ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് പോയിന്റ് ഡി ആണ്, പോയിന്റ് ഡിയിലെ മൊമെന്റ്. സോ ദാറ്റ് ഇസ് എം ഡി എന്ന് ഞാൻ എഴുതിയേക്കണേ. സോ മൊമെന്റ് അറ്റ് ഡി എന്ന് പറഞ്ഞാൽ പോയിന്റ് ഡിയുടെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സിൻ്റെ മൊമെന്റ് അബൌട്ട് പോയിന്റ് ഡി ചെയ്യുക. സോ ആ ഒറ്റ ഫോഴ്സോട് ഈ 2 kN പെർ മീറ്റർ ആക്ടിങ് ഫോർ എ സ്പാൻ ഓഫ് എ സി. സോ അത് ആക്ട് ചെയ്യുന്നത് ഞാൻ ഈ ലൈൻ വരച്ചേക്കുന്നുണ്ട്, ഇവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് അതിൻ്റെ മൊമെന്റ് അബൌട്ട് പോയിന്റ് ഡി ആണ് വേണ്ടത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് വരുന്നത്? ഈ ഡിസ്റ്റൻസ് 1/2, പിന്നെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 2 × 1 ഇൻറ്റു ഡിസ്റ്റൻസസ് 1 + 1/2. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് 1, ഡി സി ഈക്വൽ ടു 1, പിന്നെ സിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഹാഫ്. സോ 1 + 1/2 എന്ന്, അതായത് 1.5. ഓക്കെ, അപ്പോൾ 2 × 1.5 ഈക്വൽ ടു 3 kN, അതാണ് നമുക്ക് കിട്ടുന്ന മൊമെൻറ്റ്. എഗെയിൻ ഈ മൊമെൻറ്റും നെഗറ്റീവ് ആണ്, കാരണം ഫോഴ്സ് താഴേക്കാണ്. ഓക്കെ, അപ്പോൾ ഹോഗിങ് മൊമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഡി ഡാഷ് ഈക്വൽ ടു -3 എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞാൽ താഴത്തേക്കാണെന്നുള്ളൂ മീനിങ്. ഓക്കെ, ഇനി ഇതേപോലെ പോയിന്റ് ബിയിലെ മൊമെന്റ് കണ്ടുപിടിക്കുക. പോയിന്റ് ബിയുടെ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഫോഴ്സ് 3 kN മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി പ്ലസ് ഈ 2 kN മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇത് അത് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 8 എന്ന് കിട്ടും, 8 kN എന്ന് കിട്ടും. സോ ബി ഡാഷ് ഈക്വൽ ടു 8 kN എന്ന് നമ്മൾ എടുക്കുക, എന്നിട്ട് വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.